ഇതിപ്പോ ഈ വീട്ടിലെ സിറ്റൗട്ടിലെ ജനലാണ്, ഇതൊന്ന് അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. കാണിച്ചു കൊടുക്കാം നമുക്ക്. കാണിച്ചു കൊടുക്കാം. ആ ഇതിപ്പോ ഇങ്ങനെ അടക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ട് ചെയ്യണം. ഇനി തുറക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ നമ്മൾ നല്ല പ്രഷർ കൊടുത്തിട്ട് തുറന്നാലേ അത് ഓപ്പൺ ആവുള്ളൂ. ഓപ്പൺ ആവുള്ളൂ. ഇതും നല്ല ടൈറ്റ് ആക്കിയിട്ട് തള്ളിയാലേ ഇത് ഓപ്പൺ ആവുള്ളൂ. അതിന്റെ ഉള്ളിൽ വരുന്ന വേറൊരു പ്രശ്നമാണിത്, ചെതലടിച്ചിട്ട് നല്ല പ്രശ്നമുണ്ട് ഇതിന് ഫുള്ളായിട്ട്. സാധാരണ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയതുകൊണ്ടുതന്നെ ഇതിലേറെ ടൈറ്റ് ആയിട്ടുണ്ട്. ടൈറ്റ് ആയി കാരണം സാധാരണ വീടിന്റെ പുറം വശത്തേക്ക് ഡോറിൽ, അതേപോലെ തന്നെ വീടിന്റെ ഉള്ളിലും ഇതിൽ ഡോർ ചെയ്തിട്ടുണ്ടോ? ഇത് ഓപ്പൺ ആക്കുമ്പോൾ അതിന്റെ ഗ്ലാസും ഗ്രില്ലും ഒന്നിച്ച് നമുക്ക് ഓപ്പൺ ആയിട്ട് ഒരു ഡോറ് പോലെ ഫീൽ ചെയ്യുന്നത് വിൻഡോ ആണ്. എത്ര വർഷമായാലും ഒരു കുഴപ്പം പറ്റൂല, ഇല്ല കംപ്ലൈന്റും കാര്യങ്ങളൊന്നും വരില്ല. ഹായ്, അപ്പൊ ഇന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയാണ് കേട്ടോ. വളാഞ്ചേരി ഈ സ്ഥലത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞിരുന്നു. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വളാഞ്ചേരി അടിയൂരാണ് ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. ആ നിങ്ങളെ പേര് എന്താ പറഞ്ഞു? എന്റെ പേര് ആബിദ്. ആബിദ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ എന്താ കാണിച്ചു കൊടുക്കാൻ പോണേ? നമ്മളെ നാട്ടിലുള്ള അധിക വീട്ടിലുള്ള ഒരു പ്രശ്നമാണ്, അത് ഞാൻ ആദ്യം കാണിച്ചു തരാം. കാണിച്ചു കൊടുക്കാം നമുക്ക്. അതെ കാണാം. ആ നമുക്ക് ആദ്യം വരുന്ന ഫ്രണ്ട് ഡോറിന് വരുന്ന ഒരു പ്രശ്നം കാണിച്ചുതരാം. ഇതും നല്ല ടൈറ്റ് ആക്കിട്ട് തള്ളിയാലേ ഇത് ഓപ്പൺ ആവുള്ളൂ. ഓപ്പൺ ആവുള്ളൂ. അടി തട്ടുണ്ട്. അടി തട്ടും. ആ അല്ല, ഇതൊക്കെ ഇപ്പോ അധിക വീടുകളിലെ വലിയ പ്രശ്നമാണ്. അധിക വീടുകളിലുള്ള പ്രശ്നമാണ്. ഇപ്പൊ സാധാരണ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയതുകൊണ്ടുതന്നെ ഇതിലേറെ ടൈറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ടൈറ്റ് കഴിഞ്ഞാൽ അടി ചെത്തി കൊടുക്കേണ്ടി വരും. അടി ചെത്തി കൊടുക്കേണ്ടി വരും. ചെത്തി കൊടുത്താലും കുറച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ടൈറ്റും. പിന്നെയും വരും ടൈറ്റും. ഓക്കെ, ഇതിപ്പോ ഈ വീട്ടിലെ സിറ്റൗട്ടിലെ ജനലാണ്, ഇതൊന്ന് അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ഇങ്ങനെ അടക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ട് ചെയ്യണം. തുറന്നാണിച്ചെടുത്താണ്. തുറക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ നമ്മൾ നല്ല പ്രഷർ കൊടുത്തിട്ട് തുറന്നാലേ അത് ഓപ്പൺ ആവുള്ളൂ. ഓപ്പൺ ആവുള്ളൂ. ആ കണ്ടോ, ഇത്രയും പ്രഷർ കൊടുത്തിട്ടില്ലേ. ആ പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഉള്ളിൽ വരുന്ന വേറൊരു പ്രശ്നമാണിത്, ചെതലടിച്ചിട്ട് നല്ല പ്രശ്നമുണ്ട് ഇതിന് ഫുള്ളായിട്ട് ഉണ്ട്. ആ ഓക്കെ, അതുപോലെ തന്നെ ഈ ഡോർ തുറന്നാണ്. ഇതൊക്കെ ഓപ്പൺ ആക്കാൻ നല്ല പണിയാണത്. ഈ ഒരു പ്രശ്നേ നമ്മുടെ നാട്ടിലെ ഒരുവിധം അധിക വീട്ടുകാരും അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് അല്ലേ. മരത്തിന്റെ വിൻഡോസ് വെച്ച അധിക വീട്ടിലുള്ള ഒരു പ്രശ്നമാണത്. ആ ഇപ്പൊ പഴയ വീട്ടുകാരാണെങ്കിൽ കൂടുതലായിട്ട് ഇത് അനുഭവിക്കുന്നത്. മഴക്കാലാണെങ്കിലും കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടാവും. ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിനൊരു പരിഹാരം കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ പരിഹാരം കാണിച്ചു കൊടുക്കാൻ പറ്റും. എവിടെ പോയാലും കാണാൻ പറ്റും. വളാഞ്ചേരി അടിയൂർ പോയാൽ നമുക്ക് ഇതിനുള്ള ഒരു പരിഹാരം കാണാൻ പറ്റും. ഉണ്ട്. നമുക്ക് പോയാൽ നമുക്ക് പോയി കാണാതെ പോലേ. ഓക്കെ, അപ്പേ നമ്മളിപ്പോ നിങ്ങൾ ആ പരിഹാരം കാണുന്ന സ്ഥലത്ത് എത്തിണ്ട്. ആ ഈ സ്ഥലത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ? കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മലപ്പുറം വളാഞ്ചേരിയിലെ അടിയൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. അടിയൂരാണ്. നമുക്ക് ആ പരിഹാരം കാണിച്ചു തരാം. അതെ, നമുക്ക് അത് കാണിച്ചു കൊടുക്കാം. എവിടെയാണല്ലേ? ബാക്ക് തന്നെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബാക്ക് തന്നെയാണ് അല്ലേ. എന്നാ പോവാ നമുക്ക്. ഓക്കെ, അപ്പൊ ആ പരിഹാരം എന്ന് കാണിച്ചു തരട്ടോ. ഒരുപാട് ആൾക്കാര് ഒരു വലിയൊരു പ്രശ്നമാണല്ലേ അത്. അതെ അതെ, ചെതല് അതേപോലെ വാതിൽ അടിച്ചടിയാത്ത പ്രശ്നത്തിനുള്ള ഒക്കെ ഉള്ള പരിഹാരമാണ് നമ്മളിത് ചെയ്തു വെച്ചിട്ടുള്ളത്. ആ അങ്ങനെ എല്ലാ പ്രശ്നത്തിലെ പരിഹാരമാണ് ഈ കാണുന്നത്. അതെ അതെ, ഇതാണ് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്. അപ്പോ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അതെ. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താലോ. അതെ, നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാം. നോക്കി പറഞ്ഞു കൊടുക്കും. ഇത് വരുന്ന സ്റ്റീല് കൊണ്ട് ഉണ്ടാക്കിയ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണിത്. കാരണം ടാറ്റന്റെ ജി ഐ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ വിൻഡോസ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെതല് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇല്ല അല്ലേ. ഇല്ല. അതേപോലെ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ചീർത്ത് വരുന്ന പ്രശ്നമൊന്നുമില്ല, കാരണം ഫുള്ള് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇപ്പൊ നമ്മൾ നോർമൽ ആയിട്ട് ചെയ്യുന്ന ഒരു മൂന്ന് കള്ളി വിൻഡോ ആണ്. നോർമൽ എന്ന് പറഞ്ഞാൽ സാധാരണ വീടിന് റൂമുകൾക്കൊക്കെ ചെയ്യുന്ന ഒരു വിൻഡോ ആണ്. ഇതിൽ നമുക്കൊരു ചെറിയൊരു പാളി മുകളിലാക്കിയിട്ട് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ഹൈറ്റ് വരുന്ന 140 ഹൈറ്റും 150 വിടുത്തിലും നോർമൽ എല്ലാ വീടിനും ചെയ്യുന്ന ഒരു വിൻഡോ ആണ്. ഇതിനെങ്ങനെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്? സ്റ്റാർട്ടിംഗ് വരുന്നത് 9500 മുതലാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് വരുന്നത്. സ്റ്റാർട്ടിംഗ് വരുന്നത്. പക്ഷെ ഇതിന്റെ പല മോഡലുകളുണ്ട്. നമുക്ക് ഫ്രണ്ടിക്കൊക്കെ ചെയ്യുന്ന വിൻഡോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് ചെയ്യുക, ഫ്രഞ്ച് വിൻഡോ എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ വുഡ് ചെയ്ത ഒരു ഫിനിഷിൽ തന്നെയാണ് ഇത് ഉണ്ടാവുക. അല്ല, ഇതിന്റെ കളറ് വേറെ, കാതില് പോലെയാണ് അതൊക്കെ കിടക്കുന്നത്. അതെ അതെ, ഇത് പെയിന്റിംഗ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണത്. സാധാരണ നമ്മള് നേരത്തെ കണ്ട വീടിന്റെ ഫ്രണ്ടിലുള്ള ജനലിന് അതേപോലെ തന്നെ അതിന്റെ വുഡില് ചെയ്തിട്ടുള്ളത്. ഇതിനൊക്കെ എങ്ങനെയായിരുന്നു ഈ മോഡലിനൊക്കെ? ഇതിന് ഏകദേശം ഒരു 11 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് വരും. സ്റ്റാർട്ടിംഗ് വരും. അടുത്തത് നമ്മള് സാധാരണ റൂമിലൊക്കെ, റൂമിലും സിറ്റ് ഔട്ടിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്. ചെറിയൊരു ഡിസൈന് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. അതായത് ഫ്രണ്ട് നോക്കുമ്പോൾ ഒരു ഗ്ലാസ് പാർട്ടീഷൻ ഉള്ള പോലെ തോന്നും, പക്ഷെ ബാക്ക് സൈഡിൽ ഒന്നിച്ച് ഒറ്റ പാളിയായിട്ടാണ് നമ്മളിത് ചെയ്യാം. അതേപോലെ ഉള്ള ഒരു രണ്ട് കള്ളി വിൻഡോ, നമ്മളൊരു വൈറ്റ് പ്രൈമറി ചെയ്തിട്ടുള്ള ഒരു രണ്ട് കള്ളി വിൻഡോ ആണ്. സാധാരണ ചെയ്യാൻ പറ്റിയ ഒരു മോഡല് വിൻഡോ തന്നെയാണ് ഇതും. പിന്നെ വരുന്നത് ഫ്രണ്ടിക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു മോഡല് ഒറ്റക്കള്ളി വിൻഡോ. ഒറ്റക്കള്ളി, ഒറ്റക്കള്ളി വിൻഡോ. അതേപോലെ ഇതിന് വുഡിലൊക്കെ ചെയ്യുന്ന അതേപോലെ മഞ്ചാരി ചെയ്തിട്ടുണ്ട്, വില്ലം മഞ്ചാരി എന്നൊക്കെ പറയും ഇതിന്. ആ ഒരു മോഡലാണ്. ഫ്രണ്ടിക്ക് ചെയ്യാൻ പറ്റിയ ഒരു മോഡല് വിൻഡോ ആണ്. അടുത്തെന്ന് പറഞ്ഞത് കോട്ടിയാട് അതേപോലെ ബാൽക്കണിക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോർ വിൻഡോ ആണ്. അതായത് പുറത്തുനിന്ന് നോക്കിയാൽ ഇതിപ്പോ ഒരു നാല് കള്ളി വിൻഡോന്റെ ഒരു ഫീൽ ഉണ്ടാവും, ഗ്രില്ലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഇത് സെന്ററിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഡബിൾ ഡോറാണ്. ഇതിന്റെ ഗ്രില്ലും ഗ്ലാസും ഒന്നിച്ച് ഓപ്പൺ ആവുന്ന ടൈപ്പാണ് അത്. ഇത് ഓപ്പൺ ആക്കുമ്പോൾ അതിന്റെ ഗ്ലാസും ഗ്രില്ലും ഒന്നിച്ച് നമുക്ക് ഓപ്പൺ ആയിട്ട് ഒരു ഡോർ പോലെ ഫീൽ ചെയ്യുന്നത്
വിൻഡോ ആണത്. ബാൽക്കണിക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡലാണത്. ഇതുണ്ട്, ഇതേപോലത്തെ കസ്റ്റമർക്ക് അതിലൊരു അളവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലും ചെയ്ത് കൊടുക്കും. ചെയ്ത് കൊടുക്കും ഏത് അളവിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഫ്രണ്ട് വരുന്ന ഒരു കട്ടിലാണ്, അതായത് 9x4 ഒരു കട്ടിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ വുഡിൽ ചെയ്യുന്ന 9x4 കട്ടിലെ പോലെ തന്നെയാണ് ഇതും ചെയ്തത്. നമുക്കിതിൽ വുഡിന്റെ ഡോറും വെക്കാൻ പറ്റും ഇതിന്. ഇതൊക്കെ വുഡിന്റെ കറക്റ്റ് ആ ഒരു പെയിന്റിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്കത് കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്ത് വെച്ചതാണത്. എത്ര വർഷമായാലും ഒരു കുഴപ്പം പറ്റൂല, ഇല്ല കംപ്ലൈന്റും കാര്യങ്ങളൊന്നും വരില്ല. ഒന്നാമത് സ്റ്റീലാണ്, ചീർക്കേണ്ട വിഷയം അല്ലെങ്കിൽ ചെതലിന്റെ കാര്യം അങ്ങനത്തെ ഒന്നും കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇനി അടുത്തത് നമുക്കൊരു ഓപ്പൺ ഡോർസ്ക്ക് അതേപോലെ കിച്ചണിന് പുറത്തേക്ക് ഇറങ്ങുന്ന ഏരിയയിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു സേഫ്റ്റി ഡോറാണ്. ഇത് പൊതുവെ ചെയ്യലും ഓപ്പൺ ഡോർസ് അതേപോലെ കിച്ചണിന് പുറത്തേക്ക് ഇറങ്ങുന്ന ഏരിയ, അതേപോലെ നമ്മൾ സ്കൂളുകൾക്ക് ചെയ്യും, അതേപോലെ കോളേജുകളിൽ അങ്ങനെ ഒന്നായിട്ട് ചെയ്യാൻ പറ്റിയ ഏരിയക്ക് പറ്റിയ ഒരു ഡോറാണ്. ഇത് സാധാരണ ഡോറിനെ പോലെ തന്നെ സാധാ ലോക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അടുത്തത് എന്ന് പറഞ്ഞാൽ മൂന്ന് കള്ളി വിൻഡോ ആണ്. നമ്മൾ നേരത്തെ കാണിച്ചു തന്ന പോലത്തെ അതിന് സെന്ററിൽ മാത്രം പാർട്ടീഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഈ വിൻഡോ ഒക്കെ അങ്ങനെയല്ല, മൂന്ന് പാളിയിലും പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു മോഡൽ ഡെമോ എന്നുള്ള ലെവൽക്ക് കാണിച്ചതാണ്. നമുക്ക് ഏത് മോഡലും ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ഡെമോ ചെയ്തതാണ്. കസ്റ്റമർ ഏത് മോഡൽ വരാണെങ്കിലും ചെയ്തു കൊടുക്കും, ഏത് മോഡലും ചെയ്തു കൊടുക്കും, ഏത് അളവിലും ചെയ്യാം. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് അളവിലും പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും. സ്റ്റീൽ ആകുമ്പോ എന്താ ചോദിച്ചാൽ ഏത് അളവിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, കൂടുതൽ ടൈമിന്റെ വിഷയമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇല്ല ഒരു ഇപ്പൊ ഒരു വീട്ടിലുള്ള ജനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കാൻ പറ്റും. അതെ, ഒരു 10-15 ദിവസമാണ് നമ്മള് നോർമൽ ഡേറ്റ് പറയല്ലേ, അത് ബാക്കിയുള്ള ഓർഡറുകൾ പെൻഡിങ് ഉണ്ടാകുമ്പോൾ വിഷയമാണ്. ഇപ്പൊ അതിന്റെ മുമ്പ് അർജന്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാഴ്ചന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാനും പറ്റും. പറ്റൂലേ? പറ്റും. ഓക്കെ. അടുത്തത് നമ്മൾ നേരത്തെ കണ്ട അതേ മോഡൽ ഒരു വിൻഡോ ആണ്, കാണാം സെയിം ആണ് ആ വിൻഡോ, ഈ വിൻഡോ ഏകദേശം സെയിം തന്നെയാണ്, മൂന്ന് പാർട്ടീഷനും കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാല് ഇഞ്ചസ് പുറം ഭാഗത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് ഇതിന്റെ ഇഞ്ചസും കാര്യങ്ങളൊന്നും കാണൂല, ജാഗിരിയും കാര്യങ്ങളൊന്നും ഇതിൽ ഉണ്ടാവില്ല. കാരണം ഇതിന് ചെയ്തിട്ട് നമ്മള് ഐമാക്സ് ഇഞ്ചസ് ആണ്, നമുക്ക് ഏത് ആംഗിളിൽ വെച്ചാലും ഇത് ക്ലോസ് ആവില്ല. ഇതിൽ ഗ്ലാസ് ഫിറ്റ് ചെയ്താലും ഒന്നും ഇത് ക്ലോസ് ആയി പോവില്ല. കാറ്റത്ത് അടിന്റെ വിഷയമോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെയാണ് ചാർജ് ചെയ്യുന്നത്. ഇത് ചാർജ് ചെയ്യുന്ന ഒരു 13 മുതൽ സ്റ്റാർട്ടിംഗ് തന്നെ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതേ പോലത്തെ ഒരു കോട്ടിയാടുക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്. ചുറ്റോട്ടക്കും കോട്ടിയാടുക്കും ചെയ്യാൻ പറ്റിയ മോഡലാണ്. ഇത് കണ്ടിട്ടുണ്ടെ ഒരു വിൻഡോ കണ്ട പക്ക ഒരു വിൻഡോ മോഡലാണ്. പക്ഷെ ഇത് സ്ലൈഡിങ് ഫോൾഡിങ് ചെയ്യുന്ന ഒരു ഡോറാണ്, അതായത് നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കി ചെയ്യാൻ പറ്റിയ ഒരു മോഡൽ ഡോറാണ്. നമുക്ക് ഈ ഒരു ടൈപ്പിൽ ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാം. നേരത്തെ കണ്ട ഡബിൾ ഡോർ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒന്നിച്ച് ഓപ്പൺ ആക്കി ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്. സാധാരണ എല്ലാവരും ചെയ്യാത്തൊരു മോഡലാണിത്, കാരണം നമുക്ക് ആർക്കിടെക്ടിന്റെ ഓർഡർ വരുന്നതിനനുസരിച്ച് നമുക്ക് ഏത് സൈസിലും ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോർണർ വിൻഡോ ആണ്. നമ്മൾ നേരത്തെ കണ്ട മൂന്ന് കള്ളി വിൻഡോ ആയിരുന്നു, ഇതിലിപ്പോ വരുന്ന മൂന്ന് കള്ളി വിൻഡോ ആണ്. പക്ഷെ രണ്ട് കള്ളി ഇങ്ങനെയും ഒരു കള്ളി 90 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് വരുന്നത്. അതായത് നമുക്ക് വീടിന്റെ കോർണർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇപ്പൊ അധികം വീടിന് വരുന്ന ഒരു മോഡലാണ് കോർണർ വിൻഡോ, അതേപോലെ ബേ വിൻഡോ. ബേ വിൻഡോ പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു സ്പേസ് ആ സൈഡിലും വരും, ബേ വിൻഡോ ആയിട്ട് ചെയ്യുന്ന ഒരു മോഡലാണ്, ഇപ്പൊ പൊതുവായിട്ട് വരുന്ന ഒരു മോഡലാണ്. അടുത്തത് പറഞ്ഞാല് രണ്ട് കള്ളി വിൻഡോ ആണ്. രണ്ട് കള്ളി നമ്മളിപ്പോ ഇതുവരെ കണ്ട സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്. ഈ വിൻഡോയില് നമ്മള് സാധാരണ വുഡിലൊക്കെ പണ്ട് മുതലേ ചെയ്തു തരുന്ന ഒരു കമ്പി പട്ടി ഉണ്ടല്ലോ, അതാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് പട്ടി അതേപോലെ കമ്പി ആയിട്ടും ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഇത്. ഇത് കമ്പി പട്ടി എന്ന് മാത്രമല്ല, നമുക്ക് SSലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയല് പോളിഷ് റാഡ്, 12mm പോളിഷ് റാഡ്, സ്ക്വയറിന്റെ റാഡ് ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഏത് മോഡലും ചെയ്യാം. പിന്നെ അടുത്തത് കൊതുകിന്റെ ശല്യമുള്ള ഏരിയക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു വിൻഡോ ആണ്. അതായത് നമ്മൾ വീടിന്റെ ഉൾവശത്തേക്ക് ഒരു ഡോർ ഉണ്ടാവും, സാധാരണ വീടിന്റെ പുറം വശത്തേക്ക് ഡോറുള്ള, അതേപോലെ തന്നെ വീടിന്റെ ഉള്ളിക്കും ഇതിൽ ഡോർ ചെയ്തിട്ടുണ്ടാവും. വേറെ ഡോർ ഉണ്ട്, ഇത് ഗ്ലാസ് ഇടാനുള്ള, വീടിന്റെ പുറം ഭാഗത്തേക്ക് വരുന്ന ഗ്ലാസ് ഇടാനുള്ള സാധാ ഡോർ. അതേപോലെ വീടിന്റെ ഉൾവശത്തേക്ക് ഒരു ഡോർ ഉണ്ടാവും, ഡോർ അതിൽ നമ്മള് മെഷ് ചെയ്തിട്ടുണ്ടാവും, നെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോറാണ്. രണ്ട് ഡോർ പുറത്താണെങ്കിൽ ഗ്ലാസും ഉള്ളിൽ നെറ്റും, ഗ്ലാസ് ഓപ്പൺ ആക്കിയിട്ടാലും നമുക്കിത് ക്ലോസ് ചെയ്തിട്ടാല് കൊതുകിന്റെ ശല്യം ഒന്നും വീടിന്റെ ഉള്ളിൽ ഉണ്ടാവില്ല. പിന്നെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വിൻഡോ തന്നെ നമ്മള് ഈ ഡോറിനുള്ള ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടാവും, ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഡോർ ഇത് കറക്റ്റ് ആയിട്ട് നിൽക്കും, പൊന്തി നിൽക്കൂല. ഇതിലാകെ ഈ ഹാൻഡിൽ മാത്രം മുകൾക്കായിട്ട് ഉണ്ടാവുള്ളൂ. ഇത് നെറ്റാണ് അല്ലേ? അത് നെറ്റാണ്, കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല നെറ്റാണ്. നെറ്റാണ് നെറ്റാണ് ചെയ്തത്. ഇതൊക്കെ എങ്ങനെ റേറ്റ് തന്നെ? ഇത് ഏകദേശം ഒരു 13 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. സ്റ്റാർട്ടിംഗ് നമുക്കിത് ഈ നെറ്റിന്റെയും ഈ പാളിയും ചെയ്യാനുള്ള റേറ്റ് ആണ് അഡീഷണൽ ആയിട്ട് വരിക. ആണല്ലേ? അതെ. ഇത് പ്രൊഫൈൽ വരുന്ന ടാറ്റിന്റെ GI ഷീറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. അതായത് വേണമെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും, കാണിച്ചു കൊടുക്കി. കാരണം നമുക്ക് നേരിട്ട് നോക്കിയത് കാണാൻ പറ്റില്ല, നമുക്ക് ടോർച്ച് അടിച്ച് നോക്കിയാൽ ഇതില് ടാറ്റിന്റെ ലോഗോ ഉണ്ടാവും. ഇതിലോ? ആ,
ഗാൽവന സ്റ്റീൽ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടോ, ടാറ്റന്റെ പഞ്ചിങ് ആണത്. യു വി ടോർച്ച് അടിച്ചാൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ടോർച്ച് ഓഫ് ആക്കി നമുക്ക് കാണാനും പറ്റില്ല. അപ്പൊ ഇത്രയും മോഡൽസ് ആണ് നിങ്ങൾ ചെയ്യണേ? അപ്പൊ നിലവിലൂടെ ചെയ്ത് വെച്ചിട്ടുള്ള ഇത്രയും മോഡൽസ് ആണ്. ഇതിലും പല വെറൈറ്റികളും വിൻഡോസ് വേറെ ഉണ്ട്. ഇനിയിപ്പോ കസ്റ്റമർ ഏതെങ്കിലും ഒരു അളവ് തരാ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡൽ തന്നെ നമുക്ക് അതേപോലെ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ മലപ്പുറം ജില്ലയില് വളാഞ്ചേരി എടയൂരുള്ള ഹസ ഡോർസ് ആൻഡ് വിൻഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫാക്ടറിയിലെ ഒരുപാട് ഐറ്റംസുകൾ നമ്മളിപ്പോ പരിചയപ്പെട്ടു. ഇതിനൊക്കെ പറഞ്ഞാൽ ആജീവനാന്ത ഒരു പ്രശ്നം വരൂല, ചേർക്കേണ്ട വിഷയം അല്ലെങ്കിൽ ചെതലിന്റെ വിഷയം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ വരില്ല. കാരണം സ്റ്റീലിന്റെതാണ്, അതേപോലെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ടാറ്റന്റെ ജി ഐ കൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ ചെയ്ത് കൊടുക്കൂല, നല്ല റേറ്റ് കുറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യണല്ലേ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം പറഞ്ഞു വെച്ചാല് ഞാൻ എല്ലാവരും പറയണാണ് ഈ വീഡിയോയിൽ പറഞ്ഞ അതേ റേറ്റ് തന്നെ സാധനങ്ങളൊക്കെ കൊടുക്കുക. സെയിം റേറ്റില്, നമ്മൾ പറഞ്ഞ അതേ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് കൊടുക്കണേ. പിന്നെ സ്റ്റീലിന്റെ റേറ്റിനനുസരിച്ച് ഇപ്പം റേറ്റിൽ ചെറിയ കൂടുതൽ ഉണ്ടാവും, അതേപോലെ ചെറിയ കുറവുണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ് സ്റ്റീലിന്റെ മാറ്റം വരലുണ്ട്. ഓക്കെ, അപ്പോ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് എത്തിച്ചു കൊടുക്കും? ഫ്രീ ആയിട്ട് ഒരു വീടിന്റെ ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് സൈറ്റിൽ എത്തിച്ചു കൊടുക്കാം. ഫ്രീ ആയിട്ട് എത്തി കൊടുക്കാം? ഫ്രീ ആയിട്ട് എത്തിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇക്ക എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നില്ല, ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ ഞാൻ ആബിദ്ഖാനെ കോൺടാക്ട് ചെയ്യല്ല, ഇവരെ ഹസ ഡോർസ് ആൻഡ് വിൻഡോസ് കൊണ്ടല്ല ഈ ഒരു ഫാക്ടറിന്റെ നമ്പർ ഞാൻ ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ റീറ്റെയിൽ മാത്രമല്ലോ ചെയ്യണേ? റീറ്റെയിൽ അല്ല, ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇനി നമ്മൾ ഫ്രാഞ്ചൈസി ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഹാസ്റ്റലിലേക്ക് കോൺടാക്ട് ചെയ്യാം, നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊരു മറക്കരുത്. അതേപോലെ തന്നെ കൂടുതൽ പേരുടെ അറിയിലേക്ക് വേണ്ടിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി വീഡിയോസുമായിട്ടാണ്. ഗുഡ് ബൈ.